സിധു ഹായോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈദിൻ്റെ ഒരു വീഡിയോ ആണ്. വളരെ ലേറ്റ് ആയിട്ടാണ് നമ്മുടെ വീഡിയോ വരുന്നതെന്ന് അറിയാം. പിന്നെ നിങ്ങൾ തമ്പനയിൽ കണ്ടുപോലെ തന്നെ മോൻ്റെ സൈക്കിള് കാണാലേട്ടാ. ഈദിൻ്റെ രണ്ട് ദിവസം മുന്നേട്ട് കാണാതായതാണ്. നമ്മൾ ഒരുപാടൊക്കെ തിരഞ്ഞ് അവൻ ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈദിൻ്റെ തലേദിവസം ചെയ്യാറുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഈദിൻ്റെ അന്ന് തന്നെയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്ന് നമുക്ക് നേരത്തെ തന്നെ എല്ലാ പണിയും കഴിഞ്ഞ് ഫ്രീ ആവും. അപ്പോൾ ഇന്ന് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ലേറ്റായിട്ടാണ് കഴിഞ്ഞത്. അപ്പോൾ ഞാൻ അവനോട് സാരമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറയണ്ടെങ്കിലും ഞാനും ഇതിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ ഇതിൻ്റെ തലേദിവസം തന്നെ ഞാൻ പുഡിങ്ങും എല്ലാം ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇപ്രാവശ്യം അതൊന്നും ഉണ്ടായില്ല. എല്ലാം ഞാൻ ഇതിൻ്റെ അന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ബദാം മാത്രം ഞാൻ തലേദിവസം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പുഡിങ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് തൊലി കളയണതിൻ്റെ ഇടക്കാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കലും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും ഒക്കെ അതുണ്ടാക്കുന്നതിൻ്റെ ഇടക്കാട്ട ചെയ്തത്. ജിത് പിന്നെ സൈക്കിൾ പോയേ പിന്നെ സൈക്കിൾ കൊണ്ടുവരുമ്പോൾ ആരെയിലൊക്കെ കൊണ്ടുപോയവരൊക്കെ ഇപ്പോൾ കൊടുന്നിരുന്ന് കരുതിയിട്ടാട്ടാ ഇരിക്കണത്. ഒന്ന് രണ്ട് ദിവസമൊക്കെ അങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഈ അവിടെ എവിടെയെങ്കിലും കൊണ്ടു വെച്ചിട്ടാ എവിടെയെങ്കിലും ഓർമ്മയില്ലാണ്ടാണോ എന്നൊക്കെ പറഞ്ഞാറ് എന്താ സൈക്കിൾ കിട്ടിയിട്ടാണോ ചോദിക്കണതെന്ന് വെച്ചിട്ടവൻ വരും. പിന്നെ പെരുന്നാളിൻ്റെ തലേദിവസം തന്നെ അവന് വീട്ടിലേക്ക് പോയിട്ടാണ്. അപ്പോൾ അത് പോയി നോക്കുമ്പോഴും എന്താ പറയുക, ഇനി സൈക്കിൾ കിട്ടിയില്ലല്ലോ, ഇനി ഞങ്ങൾ നാളെ പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടുമോ ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ ആ ഒരു ഇതിലായിരുന്നു ഞാനും. സൈക്കിൾ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ പറയുക, നമ്മുടെ വീട്ടിൽ ക്യാമറ ഒന്നുമില്ല. നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിലാണ് ക്യാമറ ഉള്ളത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ക്യാമറ ഉള്ളത്. അപ്പോൾ ഇനി അവിടെ പോയിട്ടൊന്ന് പറഞ്ഞിട്ട് വേണം. അപ്പോൾ ഇതാ ഇന്നത്തെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഇതുവരെ ആയി. അതിനിടക്ക് എന്താ പറയുക, ബദാം തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 35 ബദാമാണ് തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ പൊരിക്കാതെ തന്നെ മസാലയിൽ ഇട്ടിട്ട് ചിക്കൻ വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ റൈസ് ഞാൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ്ട്ടാ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടി ഒക്കെ കൂടി മിക്സ് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഉള്ളി പൊരിച്ചത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്, മല്ലിച്ചപ്പ്, പുതിന ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 15 മിനിറ്റോളം അടച്ച് വെക്കുകയാണ്. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണൊന്ന് ലൈക്ക് ചെയ്യാം. ഇത്തവണത്തെ വീഡിയോ എടുത്തതിലൊന്നും അത്ര അധികം സാറ്റിസ്ഫൈഡ് അല്ലാട്ടോ ഞാൻ. ഒരുപാട് കണ്ടൻറ്റുകൾ നമുക്ക് ഉൾക്കൊള്ളിച്ച് ചെയ്യാറുന്നൊരു വീഡിയോ ആയിരുന്നു. പിന്നെ വൈകുന്നേരമാകുമ്പത്തിനും കുട്ടികൾക്കും എല്ലാവർക്കും കൂടെ പനി പിടിച്ച് രാത്രി ഇഞ്ചക്ഷനൊക്കെ എടുക്കേണ്ടി വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട്. അപ്പോൾ ബിരിയാണിയൊക്കെ ദമ്മാക്കിയ ശേഷം ഞാൻ പിന്നെ പുഡിംഗ് ഉണ്ടാക്കാനാണ് നിന്നത്. ബദാം പുഡിങ്ങാണ് ഇതിനുണ്ട്. 1 ലിറ്റർ പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഏകദേശം 15 ഗ്രാമോളം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. പിന്നെ 10-35 ബദാമാണ് തൊലി കളഞ്ഞെടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നല്ല പേസ്റ്റാക്കി അരച്ചു. ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും പഞ്ചസാര മുന്തി നിൽക്കുന്നതാണ് കേട്ടോ നല്ലത്. പഞ്ചസാര ഇട്ട് കൊടുത്ത ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാം അരച്ചതാണ് കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒന്നുകിൽ ഇത് അടിയിൽ പിടിച്ചു പോകും, അതല്ലെങ്കിൽ കട്ടയായിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കൊടുക്കൂട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ സെറ്റാവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. അതിൻ്റെ കട്ടൊക്കെ വിട്ട് മാറുന്നവരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചൈന ഗ്രാസ് മെൽട്ടായിട്ട് നല്ല ചൂടോടക്കനെ തന്നെയാണ് ഞാൻ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ഇഞ്ച് ചൂട് ഏകദേശം ഒരുപോലെ ആയാൽ മാത്രമേ അത് കറക്റ്റായിട്ട് സെറ്റായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും. പിന്നെ ഇതിൻ്റെ മുകളിൽ ബദാം തൊലി കളഞ്ഞത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ പിസ്തയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ലഞ്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ലാസ്റ്റായിട്ട് ബാക്കി ഉണ്ടായിരുന്നത് ചില്ലിക്ക് പൊരിക്കാനായിട്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചേക്കാരുന്ന ലാസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട്. പിന്നെ ഇന്ന് ബലിപ്പെരുന്നാളായിട്ട് അറിവുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങോട്ട് പോയേക്കാണ് ഇക്കായും സെയിമും കൂടിയിട്ട്. അപ്പോൾ ഇക്കായും സെയിമൊക്കെ എത്താൻ കുറച്ച് വൈകും. അപ്പോൾ എൻ്റെ ഫുഡ് ഉണ്ടാക്കലും ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് കഴിഞ്ഞത്. വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ പ്രിപ്പറേഷൻസും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എല്ലാം ഇന്ന് തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എടുക്കലും കറക്റ്റായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അവരെ എത്തിയേക്കണം കേട്ടോ. ഞാൻ പെട്ടെന്ന് ഫുഡ് വിളമ്പി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ തറവാട്ടിക്ക് പോവുകയാണ് ചെയ്യുക. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചു നോക്കുമ്പോൾ സെയിം അകത്ത് കയറാൻ കൂട്ടാക്കണില്ല. തിരിച്ചു വരുമ്പോൾ മിഠായി മേടിച്ചു തരാൻ പറഞ്ഞിട്ട് മേടിച്ച് തന്നില്ല എന്നിട്ട് നല്ല വാശി പിടിച്ചിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഇക്കാൻ എപ്പോഴെങ്കിലല്ലേ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. ആ ഒരു ദിവസമൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും മിക്കവാറും. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ വേണ്ടി ഞങ്ങൾ തറവാട്ടിക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇക്കാട് വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അന്ന് ഞാൻ എൻഗേജ്മെൻ്റ് വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരുടെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ സൽമാനെ കാണാൻ. പിന്നെ ഇവിടെ ഞങ്ങളെല്ലാവരും ഒരേപോലത്തെ മാക്സിയാണ്. എൻ്റെ ജ്യേഷ്ഠത്തിമാരും അനിയത്തി ഇത്രയും പേര് ഞങ്ങൾ ഒരേപോലത്തെ മാക്സിനെ കേട്ടോ അടിച്ചിട്ടേക്കുന്നത്. ഈ വർഷം സെയിമിന് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങോട്ട് വരാൻ. അപ്പുറപ്പുറമൊക്കെ ഇങ്ങനെ ഓടിപ്പോവുക. അതുപോലെ കുറേ കുട്ടികളും ഉണ്ട്. ഞാൻ എപ്പോഴും ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഇവനെ അന്വേഷിച്ച് നടക്കണം എപ്പോഴും. പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യം ഇവിടെയാണ് ഫോട്ടോ എടുക്കാനായിട്ട് കൂടിയത്.
അപ്പോൾ ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ആ ഒരു സമയത്താണ് എനിക്ക് കോള് വന്നത്, നമ്മുടെ ഓൺലൈനിൽ നിന്ന് സാധനം വന്നിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ട്രൈപോഡൊക്കെ കിടന്ന് എടുക്കരുത്, ഞാൻ ഈ വീഡിയോ എടുത്തത് തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തത്. അപ്പോൾ ഞാൻ മീഷോയിൽ നിന്നാണ് ട്രൈപോഡ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത് ഓൺലൈനായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ വീഡിയോ എടുത്ത് വെക്കുക, നമ്മൾ അൺബോക്സിങ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് വീഡിയോ എടുത്ത് വെക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ റിട്ടേൺ കിട്ടും. ഇപ്പോൾ പല കമ്പനികളും ചോദിക്കുന്നത് നിങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടോ, നിങ്ങൾ ഇമേജസ് അയച്ചു തരുമോ എന്നൊക്കെ പറയുന്നത്, പലർക്കും റിട്ടേൺ കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാരണം നമ്മൾ യൂസ് ചെയ്തിട്ട് കംപ്ലൈൻറ്റ് വന്ന ആളോ എന്ന് അറിയില്ലല്ലോ അവർക്ക്, അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. ഇത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടൊന്ന് കറക്റ്റായി നോക്കി നോക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ടിരിക്കുന്നില്ല. അതിൻ്റെ സ്ക്രൂവിൻ്റെ അവിടെ കുറച്ച് പൊള്ളച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇത് അങ്ങ് ടൈറ്റായിട്ടിരിക്കുന്നില്ല. അപ്പോൾ ഇത് ചിലപ്പോൾ ഞാൻ റിട്ടേൺ ചെയ്യും. എൻ്റെ കയ്യിൽ ഒരെണ്ണം കൂടി ഉണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് മാറ്റിടാനൊക്കെ പറ്റും. അപ്പോൾ പറ്റിയെങ്കിൽ ഞാനിത് റിട്ടേൺ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ പുഡിങ്ങാണുള്ളത്, ഞാനൊന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ എന്താ പറയുക, കുറച്ചും കൂടി സെറ്റാവാൻ വെക്കണമായിരുന്നു ഞാൻ. പിന്നെ എന്തായാലും പൂവാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കാണിക്കാമെന്ന് കരുതിയിട്ട് എടുത്താണ്. അപ്പോൾ നോക്കുമ്പോൾ കുഴപ്പമില്ല, എന്നാലും ഏകദേശം ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വിട്ട് കിട്ടും. ഇന്നത്തെ വീഡിയോ വേണോ ഇടണോ ഇടണ്ടേന്ന് കരുതിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇടാമെന്ന് കരുതി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.